സാലിബ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന മുത്തബിഉ സുന്ന, അവരുടെ മകൻ സാലിം എന്നവരെ ഷാമിലേക്ക് ചെന്നു, ഇന്നത്തെ സിറിയയിലേക്ക്. അവിടെയുണ്ട് ഒരു ഒട്ടകം. ഒരൊട്ടകത്തിന് കഴുത്തിൽ മണി വെച്ച്, കഴുത്തിൽ ഒരു ഒരു ബെല്ലുണ്ട് ഒരൊട്ടകത്തിന്. അങ്ങനെ ബെല്ലുകളുള്ള ഒട്ടകങ്ങളുമായി ഒരു കച്ചവട സംഘം നീങ്ങുന്നുണ്ട് ഷാമിലൂടെ. ആര് കണ്ടു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും. മൂന്ന് പേരും മഹാന്മാരാണ്. സാലിം എന്നവര് താബിഈയാൻ, അബ്ദുള്ള എന്നവര് സ്വഹാബിയാൻ, ഉമർ എന്നവര് സ്വഹാബിയാൻ. മഹാനായ സാലിം എന്നവര് പറഞ്ഞു, സാലിം എന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു, ഇന്ന ഹാദാ മൻഹിയുൻ അൻഹു, ഈ ബെല്ല് നമുക്ക് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലല്ലോ, നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. ലാ തസ്ഹബുൽ മലായികത്തു റിഫഖതൻ വഫീഹിം ജൽജൽ, ജൽജൽ ശബ്ദം, മണിനാദം. അപ്പൊ ദഫിനാണെങ്കിലും, ദഫ് എന്ന് പറഞ്ഞ സാധനം ഹലാലാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കിളി കിളി ശബ്ദം വരുന്ന സാധനം രണ്ടെണ്ണേൻ്റെ ഇടയ്ക്ക് വെച്ചു കൊടുക്കും. എന്തെന്നറിയോ, ഒരു ഹലാലങ്ങട് പ്രസാദാക്കുക. ഒരു ചായക്ക് കുഴപ്പമില്ല, അതിൽ പഞ്ചാരിട്ടാൽ ആ ചായ കേടായി. ജ്യൂസ് കുഴപ്പമില്ല, പക്ഷെ അതിൽ പഞ്ചാര ആഡ് ചെയ്യുമ്പോഴേക്കും അത് പിന്നെ വിഷം കലർത്തിയതായി മാറി അല്ലേ. നല്ലതാണ്, അതിനെ കേട് വരുത്തുക. ഇപ്പം നല്ല അറബി പാട്ടുകൾ, നല്ല ബുർദയുടെ അല്ലെങ്കിൽ നമ്മുടെ മൗലിദ് കിതാബിലുള്ള ബെയ്ത്തുകളുടെ പാട്ടുകൾ, നല്ല മാപ്പിളപ്പാട്ട്, അള്ളാഹിനെ പറ്റി റസൂലിനെ പറ്റി ആ അടിച്ച് മ്യൂസിക് ഇട്ടിട്ട് വിടും. അപ്പം ഒന്നൊരു സംഭവമല്ലാതായി മാറുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കിഷ്ടമാവാൻ പാടില്ല. അതാണ്, അത് നമുക്കിഷ്ടമുണ്ട്, പേഴ്സണലി നമുക്കിഷ്ടമാവാം. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഹവൻ നഫ്സല്ലല്ലോ ഇവിടെ ഹുക്മ് പറയേണ്ടത്. എന്താണ്? ഖാല അല്ലാഹു ഖാല റസൂലുള്ളാഹ്. ദീനിൻ്റെ ഫുഖഹാക്കൾ എന്ത് പറഞ്ഞു, അസ്ഹാബ് എന്ത് പഠിപ്പിച്ചു, നബി തങ്ങളുടെ സുന്നത്ത് എന്താണ്? തങ്ങൾക്കത് ഇഷ്ടമല്ല ഈ ബെല്ലിൻ്റെ ശബ്ദം. ലാ തസ്ഹബുൽ മലായികത്തു റിഫ്ഖതൻ ഫീഹിം ജൽജൽ, മണിനാദമുള്ള ഒരു ഒരു സംഘത്തിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാവില്ല. ഇത് പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു, സാലിം എന്നവർ ചെറുപ്പക്കാരനാണ്, അപ്പോൾ പറഞ്ഞു, നഹ്നു അഅലമു ബിഹാദാ മിൻക, ഇത് നിങ്ങളെക്കാളൊക്കെ ഈ വിഷയം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ അവരുദ്ദേശിച്ചത്, ചെറിയ ഈ ബെല്ലിനൊന്നും കുഴപ്പമില്ല, ചെറിയ വലിയ ബെല്ലാവുമ്പോളെ പാടില്ലാത്തതുള്ളൂ എന്ന് സാലിം എന്നവർക്ക് അങ്ങോട്ട് തിരുത്തി കൊടുക്കുക. സാലിം റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നിട്ടൊരു ആയത്തോതി, വഅരിദു അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളിൽ നിന്ന് മുഖം തിരിക്കണേ നബിയേ. പിന്നെ അവരോട് മിണ്ടാൻ പോയിട്ടില്ല എന്നാ, പറഞ്ഞുകൊടുത്തിട്ട് കേൾക്കാൻ അവന് എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ മൗലിദ് ബെയ്ത്തുകൾ, ഹബീബായ നബിയുടെ മദ്ഹ് പറയുന്ന ബെയ്ത്തുകൾ, നല്ല മലയാളത്തിലോ പല പല ഭാഷകളിലുമുള്ള നല്ല നല്ല ആശയമുള്ള ബെയ്ത്തുകൾ, നഅത്തുകൾ, നഅത്തെ ഷെരീഫ് എന്നാ പറയാ, നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഷെരീഫായ പുണ്യ നിബിധങ്ങളുടെ മദ്ഹ് പറയുന്ന നഅത്തുകൾ, മദ്ഹുകൾ, അതൊക്കെ മ്യൂസിക് അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും, അങ്ങ് നാശാക്കി കളയും. നല്ല വോക്കൽ മ്യൂസിക് ധാരാളമാണ്. സൈൻ ബി കെയുടെ ഒക്കെ പാട്ട് കാണാം, വോക്കൽ മ്യൂസിക്കുള്ള മ്യൂസിക് ഉണ്ടാവില്ല, വോക്കലായിരിക്കും അത്. വോക്കൽ മ്യൂസിക് ചെയ്യാമെന്ന് കുഴപ്പമില്ല, ശബ്ദം കൊണ്ട് നല്ല ഒരു ക്ലാരിറ്റിയുള്ള മൈക്കും ഒരു വോക്കൽ മ്യൂസിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ തന്നെ മനോഹരമായ പാട്ടുകൾ ചെയ്യാം. നമ്മുടെ കുട്ടികളൊക്കെ ഇനി സാഹിത്യ മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരല്പം നമ്മൾ ആ രീതിയിലേക്ക്, സ്വവാബിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ ഇൻഹ്റാഫ് ഇങ്ങനെ കൂടി കൂടി പോവുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ലാണ്ടായി മാറും. പറഞ്ഞാൽ വരെ ഒരു മനുഷ്യൻ ആ ഇവർക്ക് ലോകം തിരിയില്ല എന്ന് പറയുന്ന അവസ്ഥ വരും. എങ്ങനെ ഒരു മനുഷ്യൻ ഒരു തിന്മയെ കണ്ട് 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 അതിൻ ഫ്രം ദ ഇഗ്നറൻസ്, അറിയാത്ത ആളുകളുടെ ഇൽമില്ലാത്ത ജാഹിലിയങ്ങളിൽ നിന്ന് മുഖ എന്നല്ലാഹു പറഞ്ഞില്ലേ, ഇനി നിങ്ങളോട് ഞാൻ മിണ്ടുന്നില്ല എന്ന്.